നാഥനെനിക്കേകും നന്മകൾ ഓർക്കുകിൽ എത്ര മോഹനം. നാളുകൾ തോറുമേകും നന്മകൾ കെന്തു ഞാൻ നന്ദിയേകിടും. നാഥനെനിക്കേകും നന്മകൾ ഓർക്കുകിൽ എത്ര മോഹനം. നാളുകൾ തോറുമേകും നന്മകൾ കെന്തു ഞാൻ നന്ദിയേകിടും. എൻ വീഴ്ചകളിൽ താങ്ങാൻ നിന്നിടും. എൻ വേദനയിൽ സ്നേഹമായിടും. നാഥനെനിക്ക് നാളുകൾ തോറുമേകും നന്മകൾ കെന്തു ഞാൻ നന്ദിയേകിടും. ഹല്ലേലൂയ. പിതാവിനും പുത്രനും പരിശുദ്ധ റുഹായ്ക്ക് സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമീൻ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം. വിധക്കാരൻ്റെ ഉപമ വിശദീകരിക്കുന്നു. അതിനാൽ വിധക്കാരൻ്റെ ഉപമ നിങ്ങൾ കേട്ടുകൊള്ളുവീൻ. രാജ്യത്തിൻ്റെ വചനം കേട്ടിട്ട് മനസ്സിലാകാതിരിക്കുന്നവനിൽ നിന്ന് അവൻ്റെ ഹൃദയത്തിൽ വിതയ്ക്കപ്പെട്ടത് ദുഷ്ടൻ വന്ന് അപഹരിക്കുന്നു. ഇതാണ് വഴിയരികിൽ വീണ വിത്ത്. വചനം കേട്ടിട്ട് ഉടനെ സസന്തോഷം സ്വീകരിക്കുകയും തന്നിൽ വേരില്ലാത്തതിനാൽ അല്പനേരം മാത്രം നിലനിന്നിട്ട് വചനത്തെ പ്രതി ക്ലേശവും പീഡയും ഉണ്ടാകുമ്പോൾ തൽക്ഷണം വീണു പോകുകയും ചെയ്യുന്നവനാണ് പാറമേൽ വീണ വിത്ത്. ഒരുവൻ വചനം ശ്രവിക്കുന്നു, എന്നാൽ ലൗകിക വ്യഗ്രതയും ധനത്തിൻ്റെ ആകർഷണവും വചനത്തെ ഞെരുക്കുകയും അത് ഫലശൂന്യമാവുകയും ചെയ്യുന്നു. ഇവനാണ് മുള്ളുകളുടെ ഇടയിൽ വീണ വിത്ത്. വചനം കേട്ട് ഗ്രഹിക്കുന്നവനാണ് നല്ല നിലത്ത് വീണ വിത്ത്. അവൻ 100 മേനിയും 60 മേനിയും 30 മേനിയും ഫലം പുറപ്പെടുവിക്കുന്നു. ദൈവമേ സുതനിക്ക് യോഗ്യമാവുന്നു. ബാറയ്ക്കുമോ? ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. രാത്രികാല സുഖകരമായി ഉറക്കം നൽകി ഞങ്ങളെ കാത്തു സൂക്ഷിച്ച സ്വർഗീയ പിതാവേ, ഈ പ്രഭാതത്തിലും അങ്ങയുടെ സന്നിധിയിലേക്ക് കടന്നു വരുവാനും തിരുമുഖം ദർശിക്കുവാനും നീ അടിയങ്ങൾക്ക് ഭാഗ്യം നൽകിയിരിക്കുന്നു. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. 1000 ആയിരമായി 10000 10000ആയി സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുന്നു. അപ്പാ, ഇന്ന ദിവസത്തെ സ്തോത്രത്തോടെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ഞങ്ങളെ വഴി നടത്തണമേ. സ്വർഗീയ ചൈതന്യമുള്ള മക്കളായിട്ട് ജീവിക്കുവാൻ അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും. അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. കർത്താവേ, അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും സ്തുതി പാടുവാൻ ഞങ്ങളുടെ ഹൃദയത്തെയും അധരത്തെയും അവിടുന്ന് ഒരുക്കണമേ. യഹോവ നല്ലവനെന്ന് രുചിച്ചെറിവിൻ. അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് മറുപടി തന്ന് യഹോവ നല്ലവനെന്ന് രുചിച്ചെറിയുവാൻ അവസരം നൽകിയ പിതാവേ, അങ്ങയ്ക്ക് സ്തുതി. ഹൃദയം നുറങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ. മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നുവെന്ന് വചനത്തിലൂടെ ഞങ്ങളെ പഠിപ്പിച്ച കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിലും ഞങ്ങളെ ചേർത്ത് പിടിച്ച് സ്നേഹത്തോടുകൂടി സന്തോഷത്തോടുകൂടി ഞങ്ങളെ നയിക്കുന്ന പിതാവേ, അങ്ങയ്ക്ക് സ്തുതി. ഓരോ നിമിഷവും തമ്പുരാൻ്റെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് ജീവിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. കർത്താവേ, നടത്തിയ വിധങ്ങളോർത്ത് നന്ദി പറയുന്നു. അവിടുന്ന് പഠിപ്പിച്ച ഉപമയ്ക്കായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. വിധക്കാരൻ്റെ ഉപമ കേട്ടുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിനെ ക്രമപ്പെടുത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അവിടുത്തെ വിശുദ്ധ സ്വർഗത്തിൽ നിന്ന് ജ്ഞാനത്തെ അയച്ച് ഞങ്ങളുടെ ഹൃദയ കണ്ണുകളെ അവിടുന്ന് പ്രകാശിപ്പിക്കണമേ. നേരുള്ളവർക്ക് ഇരുട്ടിൽ വെളിച്ചം ഉദിക്കുന്നു. അവിടുന്ന് കൃപയും കരുണയും നീതിയുമുള്ള ദൈവമാകിയാൽ ഞങ്ങളുടെയൊക്കെ പ്രകാശത്തെ നൽകിക്കൊണ്ട്, അത്ഭുത പ്രകാശത്തെ നൽകിക്കൊണ്ട് ഞങ്ങളെ ചേർത്ത് പിടിക്കുന്ന സർവശക്തനായ ദൈവമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു, നന്ദി പറയുന്നു. അപ്പാ, അവിടുത്തെ വചനം ഗ്രഹിക്കുവാനും
വചനം കേട്ട് ഗ്രഹിക്കുവാനും നല്ല നിലത്ത് വീണ വിത്ത് 100 മേനിയും 60 മേനിയും 30 മേനിയും ഫലം പുറപ്പെടുവിച്ചതുപോലെ കർത്താവെ, ഞങ്ങൾ ആയിരിക്കുന്ന ഇടങ്ങളിൽ ദൈവം ആഗ്രഹിക്കുന്ന ഫലം പുറപ്പെടുവിക്കുന്ന മക്കളായിട്ട് ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയിട്ടുള്ള തെറ്റുകൾ ഓർത്ത് ഞങ്ങൾ അനുതപിക്കുന്നു. കർത്താവെ, അവിടുത്തെ തിരി രക്തത്താൽ ഞങ്ങളെ കഴുകണമേ. ഞങ്ങളുടെ ശരീരവും മനസ്സും ആത്മാവും ചിന്തകളും ഞങ്ങളുടെ പഞ്ചേന്ദ്രിയങ്ങളും എല്ലാം അങ്ങയുടെ തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. കർത്താവെ, അഗ്നിയുടെ ദൈവമേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. തിരു രക്തത്താൽ കഴുകി പരിശുദ്ധാത്മാവ് കൊണ്ട് നിറച്ച് ദൈവമേ, ദൈവത്തിനും മനുഷ്യർക്കും കൊള്ളാവുന്ന മക്കളായിട്ട് ജീവിക്കുവാൻ, ഫലം പുറപ്പെടുവിക്കുന്ന മക്കളായിട്ട് ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ഹൃദയത്തിനുള്ളിൽ വിതയ്ക്കപ്പെട്ട വചനത്തെ ദുഷ്ടൻ വന്ന് അപഹരിച്ചുകൊണ്ട് പോകാതിരിക്കുവാൻ ഞങ്ങളുടെ ഹൃദയത്തിന് ചുറ്റും വേലി കെട്ടി ഞങ്ങളെ സംരക്ഷിക്കണമേ. കർത്താവേ, ദൈവമേ, വചനത്തെ പ്രതി ക്ലേശവും പീഡയും ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ കർത്താവേ, സാത്താനോട് എതിരിട്ട് സർവായുധ വർഗം ധരിച്ചുകൊണ്ട് ജയാളികളായിട്ട് ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പാറമേൽ വീണ വിത്ത് പോലെ ഞങ്ങൾ നശിച്ചു പോകാതിരിക്കുവാൻ കർത്താവേ, ഞങ്ങളെ അവിടുന്ന് കാത്തുരക്ഷിക്കണമേ. ഈ ലോകത്തിൻ്റെ ലൗകിക വ്യഗ്രതയിലും ധനമോഹത്തിലും ദൈവമേ ആർഭാടങ്ങളിലും എല്ലാം മയങ്ങി ദൈവത്തെ മറക്കുന്ന മക്കളായി തീരുവാൻ ഞങ്ങളെ നീ വിട്ടുകൊടുക്കരുതേ. കർത്താവേ, ജീവിതത്തിൽ അങ്ങേക്ക് ഒന്നാം സ്ഥാനം നൽകിക്കൊണ്ട് ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളെക്കാൾ അധികമായി ഞങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്ന മക്കളായിട്ട് ജീവിക്കണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നുവെന്ന് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. കർത്താവെ, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിൻ്റെ ഇഷ്ടം പോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പരിശുദ്ധ അമ്മ പ്രാർത്ഥിച്ചതുപോലെ കർത്താവെ, നിൻ്റെ സന്നിധിയിൽ താഴ്മയോടെ വിനയത്തോടെ പ്രാർത്ഥിക്കുവാൻ, ദൈവസന്നിധിയിൽ നിന്ന് ശക്തി പ്രാപിച്ചുകൊണ്ട് ഈ ലോകത്തെ ജയിക്കുവാൻ, ദൈവത്തിന് സ്തുതി അർപ്പിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ, മാതാവേ, ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി അമ്മ പ്രാർത്ഥിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ അവസാനത്തെ ശ്വാസം വരെ അങ്ങയെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിത്യരാജ്യത്തിന് അവകാശികളായി തീരുവാൻ അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. മഹത്വവും മാനവും എൻ്റെ കർത്താവിനെ, ഞങ്ങൾക്കായി ജീവൻ വെച്ച യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരം വരളുമാറാണമേ. ആമീൻ. നാളുകൾ